കൊച്ചിയിൽ ജഡ്ജിക്ക് നൽകാനെന്ന പേരിൽ സിനിമാ നിർമ്മാതാവിൽ നിന്ന് അഭിഭാഷകൻ അഭിഭാഷക അസോസിയേഷൻ സംഘടനയുടെ നേതാവ് തന്നെ കോഴ വാങ്ങി എന്നുള്ള വാർത്ത നേരത്തെ വന്നതാണ് ജഡ്ജി തന്നെ ഇത് ബോധ്യമായതിനെ തുടർന്നാണ് ഒരു അന്വേഷണമൊക്കെ ഇതിന്റെ പേരിൽ നടന്നത് അതിലെ കണ്ടെത്തലുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നിപ്പോൾ പ്രധാന വാർത്തയായി രാവിലെ വന്നത് ഈ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് വന്നിരിക്കുന്നത് മൂന്ന് ജഡ്ജിമാരുടെ പേരിൽ സൈബി വൻതോതിൽ പണം കൈപ്പറ്റിയെന്നാണ് ഹൈക്കോടതി വിജിലൻസിന്റെ കണ്ടെത്തൽ ലക്ഷം കൈപ്പറ്റിയെന്ന് മറ്റ് അഭിഭാഷകർ മൊഴി നൽകിയിട്ടുണ്ട് ഒരു ജഡ്ജിയുടെ പേരിൽ മാത്രം അൻപത് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് അഭിഭാഷകനെതിരെ അഡ്വക്കേറ്റ് ആക്ട് പ്രകാരമുള്ള നടപടിക്കും കോടതിയലക്ഷ്യ നടപടിക്കും ഹൈക്കോടതി വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നു എൻ കെ ഷിജു വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് ഷിജു ഒരു സിനിമാ നിർമ്മാതാവിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള രീതിയിലായിരുന്നു അത് ജഡ്ജിക്ക് തന്നെ തോന്നിയത് അന്വേഷണം എന്നുള്ള രീതിയിൽ വന്നു പക്ഷേ ഈ ഹൈക്കോടതി വിജിലൻസ് വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്തൊക്കെയാണത് അരജനി ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അഭിഭാഷകൻ അതും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ സീനിയോറിറ്റി ഉള്ള ഒരു അഭിഭാഷകനിൽ നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഇത് ആദ്യഘട്ടത്തിൽ ഒരു ജഡ്ജിയുടെ പേരിലാണ് ഒരു നിർമ്മാതാവിൽ നിന്ന് അയാൾക്കെതിരായിട്ടുള്ള ഒരു റേപ്പ് കേസിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങി എന്നായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജഡ്ജ് തന്നെ നേരിട്ട് പരാതി പറയുകയും അതിൽ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ വിജിലൻസ് രജിസ്ട്രാർ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ റിപ്പോർട്ടിലാണ് ഏറ്റവും ഗുരുതരമായ കണ്ടെത്തലുകൾ കണ്ടെത്തലുകളുള്ളതിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് നേരത്തെ ഒരു ജഡ്ജിയുടെ പേരിലാണ് ഈ കൈക്കൂലി ഇടപാട് നടത്തിയത് എന്നാണ് കണ്ടെത്തലെങ്കിൽ ഈ വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഹൈക്കോടതി വിജിലൻസിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ മൂന്ന് ജഡ്ജിമാരുടെ പേരിൽ കൂടി ഇത്തരത്തിൽ ഈ ഇടപാട് നടത്തി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ ഒരു ജഡ്ജി വളരെ സീനിയറായ ജഡ്ജിമാരാണ് ഇവരെല്ലാം തന്നെ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയുടെ പേരിൽ വാങ്ങിയത് അൻപത് ലക്ഷം രൂപയാണ് അത് ഹൈക്കോടതി ഒരു അഭിഭാഷകരുടെ ഒരു കൂട്ടായ്മയിൽ ഇരുന്നുകൊണ്ട് ഒരു അഭിഭാഷകൻ ഇക്കാര്യം സംസാരിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ കീഴിൽ നിരവധി കാലം പ്രാക്ടീസ് ചെയ്ത ഒരു അഭിഭാഷകനാണ് ഇത് സംസാരിച്ചത് വളരെ സീനിയറായ ഒരു അഭിഭാഷകൻ ഇത് കേൾക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് അറിയാവുന്ന വസ്തുതയാണ് ഹൈക്കോടതി വിജിലൻസിന് മുമ്പിലേക്ക് അദ്ദേഹം മൊഴിയായി നൽകിയിട്ടുള്ളത് ആ മൊഴിയിൽ പറയുന്നത് അൻപത് ലക്ഷം രൂപയുടെ ഇടപാട് നടത്തതിൻ്റെ വിവരങ്ങളുണ്ട് അതുപോലെ മറ്റൊരു അഭിഭാഷകൻ പറഞ്ഞത് ഈ നിർമാതാവിന്റെ കാര്യം ിൽ ഈ ഒരു അഭിഭാഷകൻ കൊടുത്ത മൊഴി അദ്ദേഹത്തിന് ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം സാന്നി സാന്നിധ്യത്തിലാണ് ഈ ഇടപാട് നടന്നത് നിർമ്മാതാവ് അദ്ദേഹത്തോട് സംസാരിച്ചു എന്നും പറഞ്ഞു ഈ അഭിഭാഷകൻ പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അഡ്വക്കേറ്റ് സൈബി ജോസ് ഇതിനായി ചോദിച്ചത് അതിൽ പതിനഞ്ച് ലക്ഷം രൂപ ആദ്യം നൽകി അതിൽ എന്തെങ്കിലും കുറവ് വരുത്താൻ കഴിയുമോ എന്ന് നിർമ്മാതാവ് ചോദിച്ചപ്പോൾ ഈ അഭിഭാഷകൻ സൈബി ഈ നിർമ്മാതാവിനോട് പറഞ്ഞത് ജഡ്ജിമാർക്ക് വലിയ തുക കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് മൊഴി അങ്ങനെ ഗുരുതരമായി മൂന്ന് ജഡ്ജിമാർക്ക് എത്ര രൂപ കൊടുത്തു എന്ന് സംബന്ധിച്ച് എല്ലാം കൂടെ എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു കണക്ക് ഈ റിപ്പോർട്ടിലുണ്ട് ഇതിനപ്പുറത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ഇടപെടലുകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ ഫൈൻഡിങ്സും കൺക്ലൂഷനുമായി പറയുന്നത് പ്രേമാഫേസിയ ദർ ആർ സഫിഷ്യൻറ്റ് മെറ്റീരിയൽ ടു കണ്ടക്ട് കൺക്ലൂഡ് ദാറ്റ് ദ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ ഹാസ് കളക്ടഡ് ഹ്യൂജ് എമൗണ്ട് ഫ്രം ഹിസ് ക്ലയൻറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദിസ് എമൗണ്ട് ആർ പേയബിൾ ടു ദി ഹോണറബിൾ ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് കേരള അതുപോലെ അഡ്വക്കേറ്റ് സൈബി രണ്ടാമത്തെ കാര്യമായി പറയുന്നത് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ ഹാസ് നോ ഗുഡ് റെപ്യൂട്ടേഷൻ എമോങ് ദി അഡ്വക്കേറ്റ്സ് ദ ഹോണസ്റ്റി ഹോണസ്റ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ ഈസ് ഡൗട്ട്ഫുൾ ഒപ്പം തന്നെ ദ ആക്ട് അലിജഡ്ലി കമ്മിറ്റഡ് ബൈ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ വുഡ് കം വിത്ത് ദ പെർവ്യൂ ഓഫ് സെക്ഷൻ തേർട്ടി ഫൈവ് ഓഫ് അഡ്വക്കേറ്റ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ അത് കാര്യങ്ങൾ അതായത് ഒന്ന് ഈ ഇദ്ദേഹം

പശ്ചാത്തലാം അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ അതായത് ഇതിൽ പാരഗ്രാഫ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വലിയ ആഡംബര ജീവിതം നയിച്ച ആളാണ് അദ്ദേഹം ഒരു ഒരു ഷേഡി ക്യാരക്ടറാണ് എന്നടക്കം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ ക്ലൈന്റുകളാണ് ഒപ്പം തന്നെ മൂന്ന് ആഡംബര കാറുകൾ അതായത് ലക്ഷറി കാറുകൾ ഉണ്ട് ലൈക്ക് ബെൻസ് ആൻഡ് ഓഡി അതുപോലുള്ള മൂന്ന് ആഡംബര കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് വിവിധ സ്ഥലത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാത ഭക്ഷണം പോലും ആഡംബര ഹോട്ടലിലാണ് ജിമ്മു പോകുന്നത് കൊച്ചിയിലെ ഏറ്റവും ഉന്നതമായ ഹോട്ടലിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഒരു സാധാരണ നിലയിൽ ഒരു അഭിഭാഷകനായി ജീവിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ തോതിൽ അദ്ദേഹം പണം ഉണ്ടാക്കി അദ്ദേഹത്തിന് സംശയാസ്പദമായ ജീവിതം സൂചിപ്പിക്കാനാണ് ഈ റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ വിജിലൻസ് രജിസ്ട്രാറുടെ ഈ റിപ്പോർട്ട് ഹൈക്കോടതി ഫുൾ ബെഞ്ച് യോഗം ചേർന്ന് പോലീസിനോട് പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരുന്നു ഡി ജി പി നിർദ്ദേശപ്രകാരം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അതീവ രഹസ്യമായി ഇതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് ഈ അഭിഭാഷകരിൽ നിന്നെല്ലാം തന്നെ ഇപ്പോൾ തന്നെ മൊഴിയെടുത്തു കഴിഞ്ഞു അത് സംതൃപ്തിയുള്ള മൊഴിയാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ എഫ്ഐആർ ഉടുന്ന കാര്യത്തിൽ അതായത് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കമ്മീഷണർ ഈ ആരോപണ വിധേയനായ വ്യക്തി നിർമ്മാതാവ് ഇപ്പോൾ വിദേശത്താണ് അദ്ദേഹം കോവിഡിന്റെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ കൊണ്ട് പെട്ടെന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് എന്തായാലും അതിൽ എന്തെങ്കിലും തരത്തില ഇടപെടലുണ്ടോ എന്നതെല്ലാം പോലീസ് സംശയിക്കുന്നുണ്ട് എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തി എത്രയും വേഗം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി സമർപ്പിക്കും എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് കേസെടുത്ത് ക്രിമിനൽ നടപടിയിലേക്ക് കടക്കേണ്ട കാര്യമുണ്ട് കാരണം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതിൽ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഈ ബാർ കൗൺസിലിന് സ്റ്റേറ്റ് ബാർ കൗൺസിലിനോട് നടപടിക്ക് ശുപാർശ ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം സുപ്രീം കോടതി ബാർ കൗൺസിലിന്റെ അംഗത്വം ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് നടപടി അദ്ദേഹത്തിനെതിരെ വേണം എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ ശുപാർശയുണ്ട് ഇനി പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി കൂടി നിർദ്ദേശം കൂടി പരിഗണിച്ചായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്തായാലും കേരള അഭിഭാഷക ചരിത്രത്തിൽ ഇത് ഒരു ആദ്യ സംഭവമാണ് ഇത്തരത്തിൽ ഒരു വലിയ ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയ സംഭവം ശരി സൈബി ജോസ് കിടങ്ങൂർ എന്ന അഭിഭാഷകൻ ഏതൊക്കെ തരത്തിൽ തട്ടിപ്പ് നടത്തി എന്താണ് ഹൈക്കോടതി വിജിലൻസിന്റെ അന്വേഷത്തിൽ കണ്ടെത്തിയത് എന്ന സമഗ്ര വിവരങ്ങൾ നൽകുകയായിരുന്നു എൻ കെ ഷിജു